നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജൈത്ര യാത്രയാണ് ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ നഗര ഹൃദയങ്ങളെ പോലും ഇളക്കി മറിക്കുന്ന ക്യാമ്പയിനാണ് ജിഗ്നേഷ് മെവാനിയും അതോടൊപ്പം തന്നെ പി സി സി അധ്യക്ഷനായ ജഗദീഷ് ഠാക്കൂറും ചേർന്ന് സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം പ്രിയങ്കാ ഗാന്ധിയുടെ റാലി കൂടിയാകുമ്പോൾ ഗുജറാത്തിൽ നഗര മേഖല കൂടി കോൺഗ്രസിനൊപ്പം പോകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് അണികൾ. നഗര ഹൃദയങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലകളിലും അർത്ഥ നഗര ഹൃദയങ്ങളിലും കോൺഗ്രസിന് വലിയ ആധിപത്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 77 സീറ്റ് നേടിയതിൽ 80% ഗ്രാമീണ മേഖലകളിൽ നിന്ന് തന്നെയായിരുന്നു. സൗരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ആധിപത്യം കണ്ട് അമിത്ഷാ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. 2014 മുതൽ ബി ജെ പിയുടെ തേരോട്ടമുള്ള ഈ ഭാരതത്തിൽ ഗുജറാത്ത് എന്ന അവരുടെ ഏറ്റവും ഉരുക്കുകോട്ടയിൽ പോലും വിള്ളലുണ്ടാക്കാൻ കോൺഗ്രസിന് 2017 സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. 27 കൊല്ലമായി അധികാരത്തിൽ തുടരുന്ന കോൺഗ്രസിന് ഗുജറാത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ പലതും നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വീട് വീടാന്തരം ക്യാമ്പയിൻ നടത്താൻ അമിത്ഷായുടെ അനുയായികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ശക്തമായി തന്നെ ഗുജറാത്തിലുണ്ട്. NCP പറയുന്നത് കോൺഗ്രസിന് വേണ്ടി ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ്. BJP ആകട്ടെ പലപ്പോഴും ഒറ്റപ്പെടുന്നത് അവർ സഖ്യകക്ഷികളെ കൃത്യമായി പണി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ചതിയുടെ ഒളിയമ്പുകളാണ് അവർ ഓരോ സമയവും എയ്തു കൂട്ടുന്നത്. ഏറ്റവും ഒടുവിൽ ബീഹാറിലെ രാഷ്ട്രീയം തന്നെ നോക്കൂ. അവിടെ താരാകിഷോർ പ്രസാദിനെ ഉപയോഗിച്ച് BJPയിലേക്ക് JDU അംഗങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി, അത് പൊളിഞ്ഞ് പാളീസാവുകയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയധികം ശക്തമായ ഒരു പാർട്ടി ഇത്രമേൽ ബുദ്ധിമുട്ടുന്നത് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. BJP അവരുടെ സ്വപ്നങ്ങൾ പലതും ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലാണ്. കാരണം ഹൈദരാബാദിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് 30 മുതൽ 40 കൊല്ലം വരെ ഈ ഭാരതം അങ്ങ് ഭരിച്ചു കളയാം എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ ഭരണത്തിന് വിരാമം കുറിക്കാൻ വേണ്ടി തന്നെയാണോ ഗുജറാത്തികൾ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഗുജറാത്തിലെ ഗ്രാഫിക്കൽ റെക്കോർഡ് നോക്കിയാൽ കോൺഗ്രസിന് ഹൈപ്പ് ഇല്ലേയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഗ്രാഫിക്കൽ റെക്കോർഡിൽ പല രീതിയിലുള്ള സർവേ റെക്കോർഡുകൾ നോക്കിയാൽ കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ വ്യാജ വാർത്തയാണ് പടച്ചുവിടുന്നത്. BJP പറയുന്നത് തങ്ങളുടെ അംഗബലം കൂടിക്കൊണ്ടിരിക്കുന്നു, കോൺഗ്രസിലെ പ്രധാനികളായ ആളുകൾ BJPയിലേക്ക് ഒഴുകുകയാണ് എന്നാണ്. ഈ ഒഴുക്ക് ഏതർത്ഥത്തിലാണ് എന്ന് മാത്രം ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിയും ഇത് അംഗീകരിക്കുകയുമില്ല. ഗുജറാത്തിലെ രാഷ്ട്രീയം ഓരോരുത്തരും അരച്ചു കലക്കി കുടിച്ചതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് രാഷ്ട്രീയവും ഇന്ത്യക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ദേശീയ ചാനലുകൾ എന്തൊക്കെയാണ് പൊളിവചനം പോലെ പറയുന്നത് എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾക്കൊള്ളുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്രമേൽ ശക്തമായ സംയുക്തമായ തെരഞ്�ഞെടുപ്പ് ഈ അടുത്ത് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. December 8 ഹിമാചലിലെയും ഗുജറാത്തിലെയും വോട്ടെണ്ണൽ. അന്ന് ഒരു ഉത്സവ മാമാങ്കം തന്നെ ആയിരിക്കുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ അസ്ഥിരത തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയല്ലേ ഈ രണ്ട് സ്ഥലത്തും നടക്കുന്നതെന്ന് സാധാരണക്കാർ ഉരുവിടുകയാണ്. ഗുജറാത്തിലെ തനത് രാഷ്ട്രീയം BJPക്കൊപ്പമാണെങ്കിലും ഇപ്പോൾ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. ത്രികോണ മത്സരം നടക്കുന്ന 40 മണ്ഡലങ്ങളിൽ എന്തായിരിക്കും ഫലമെന്നറിയാൻ ജനങ്ങൾ ആകാംക്ഷ ഭരിതർ തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ പക്ഷേ ആം ആദ്മി ഉണ്ടെങ്കിലും ത്രികോണ മത്സരത്തിന് സാധ്യത ഇല്ലേയില്ല എന്ന് ഉറപ്പിക്കുകയാണ്. എന്നാൽ ചില സീറ്റുകളിൽ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കുന്നു CPMന് ശക്തിയുണ്ട്. അവിടെയൊക്കെ കോൺഗ്രസ് CPMന് വേണ്ടി കൃത്യമായി രാഷ്ട്രീയം മാറ്റുമോ അതോ CPM കോൺഗ്രസിന് വേണ്ടി പല രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യുമോ, അതൊക്കെയാണ് ഹിമാചൽ രാഷ്ട്രീയം കാത്തിരുന്ന് കാണേണ്ടത്. ഗുജറാത്ത് രാഷ്ട്രീയവും ഹിമാചൽ രാഷ്ട്രീയവും ഒരുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങൾ കൊണ്ടാടുമ്പോൾ കോൺഗ്രസിന് ഒരു കാര്യം അറിയാം. ദേശീയ തലത്തിൽ ജോഡോ യാത്രയുമായി മുന്നേറുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിജയം ആത്യന്തികമാണ്.